ലൂക്കോസിന്റെ സുവിശേഷം 12 അധ്യായത്തിൽ നമ്മുടെ ഏറ്റുപറച്ചിലിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് ഒരു പരാമർശം ഉണ്ട്. അതും കൂടെ നമുക്ക് ചേർത്ത് ധ്യാനിക്കാം. കർത്താവ് ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഒരു വേദഭാഗമാണിത്. യഹൂദന്മാരെ ഭയപ്പെടരുത്, പരീശന്മാരെ ഭയപ്പെടരുത്, ഭയപ്പെടുത്താൻ വരുന്നവരെ ഭയപ്പെടരുത് എന്നിങ്ങനെ പറഞ്ഞു വന്നിട്ട് ലൂക്കോസ് 12:7 നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു, ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരികിലിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവർ. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. മനുഷ്യരുടെ മുൻപിൽ ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുൻപാകെ ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുൻപിൽ ഏറ്റുപറയും. അപ്പം കർത്താവിൻ്റെ നാമത്തെ, കർത്താവിൻ്റെ വചനത്തെ, കർത്താവിൻ്റെ സുവിശേഷത്തെ നമ്മൾ മനുഷ്യരുടെ മുൻപിൽ ഏറ്റുപറയണം. ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമല്ല, മനുഷ്യരുടെ മുമ്പിൽ അങ്ങനെ പറയണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതാണ് നമ്മൾ മുമ്പേ വായിച്ചത്, കർത്താവിൻ്റെ നാമത്തെ ഏറ്റുപറയുന്നവൻ രക്ഷിക്കപ്പെടും. അടുത്ത വാചകം, മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്ന അവൻ, തള്ളിപ്പറയുന്നവനെ ദൈവദൂതന്മാരുടെ മുൻപിൽ തള്ളിപ്പറയും. നമ്മുടെ ഈ ജീവിതയാത്ര കഴിഞ്ഞിട്ട് ഇന്നല്ലെങ്കിൽ നാളെ നാം ദൈവമുമ്പാകെ എത്തും. ദൈവദൂതന്മാരുടെ മുമ്പിൽ ഒരു മഹാസമ്മേളനത്തിൽ നാം നിൽക്കും. ആ സമയത്ത് കർത്താവിൻ്റെ നാമത്തെ ഈ സമൂഹത്തിൽ മഹിമപ്പെടുത്തിയവർ, ഏറ്റുപറഞ്ഞവർ, അവരെ കർത്താവ് ദൂതന്മാരുടെ മുൻപിൽ അക്നോളജ് ചെയ്യും, അപ്രീഷിയേറ്റ് ചെയ്യും. ഞാനിങ്ങനെ വിചാരിക്കുന്നു, ലക്ഷോപലക്ഷം വിശുദ്ധന്മാർ നടുവിൽ ഓരോരുത്തരെയും കർത്താവ് അഭിനന്ദിക്കും. സമയമുണ്ടല്ലോ ഇഷ്ടം പോലെ, അതെന്തൊരു സമ്മേളനമായിരിക്കും. ആ സമ്മേളനത്തിൽ ഞാൻ ചെയ്തത് അവിടെ പ്രശംസിക്കപ്പെടും. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഈ ഒരു കുഞ്ഞായുസുണ്ട് എത്രയായിരം പ്രസംഗം ചെയ്തു, ചെറുതും വലുതുമായിട്ട്. എൻ്റെ കർത്താവ് എന്നെ ആദരിക്കും, ഈ ഭൂമിയിൽ ആദരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളെല്ലാം വലിയ ആദരവ് എനിക്ക് ലഭിക്കും. അതെൻ്റെ സ്വപ്നമാണ്, അതെൻ്റെ പ്രത്യാശയാണ്, അതെൻ്റെ ധൈര്യമാണ്. മനുഷ്യരുടെ മുമ്പിൽ എന്നെക്കുറിച്ച് ലജ്ജിക്കുന്നവൻ, എൻ്റെ നാമത്തെ ഉയർത്താൻ ഭയപ്പെടുന്നവൻ, പരീശന്മാരെ പേടിച്ചിട്ട്, രാഷ്ട്രീയക്കാരെ പേടിച്ചിട്ട്, മതങ്ങളെ പേടിച്ചിട്ട് കർത്താവിനെ ഏറ്റുപറയാൻ, സാക്ഷി പറയാൻ മടിയാണെങ്കിൽ നിനക്ക് നിത്യതയിൽ ലജ്ജിക്കേണ്ടി വരും. ചിലർ നിത്യ ലജ്ജയ്ക്കും ചിലർ നിത്യ നിന്ദയ്ക്കുമായി പുനരുത്ഥാനം ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ നാമത്തെ ഏറ്റുപറയുവാൻ ലജ്ജിക്കരുതേ, മടിക്കരുതേ, ഭയപ്പെടരുതേ. നിങ്ങൾ ജോലി ചെയ്യുന്നിടത്താണ് ആണെങ്കിലും യാത്ര ചെയ്യുന്നിടത്താണെങ്കിലും അവസരം കിട്ടുന്നിടത്തെല്ലാം കർത്താവിൻ്റെ നാമത്തെ ഏറ്റുപറയുക, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക. സ്വർഗത്തിൽ ദൂതന്മാരുടെ മുൻപാകെ നമ്മുടെയും അവൻ ഏറ്റുപറയും. എന്താണ് നമുക്ക് തടസ്സം? ഞാൻ നേരത്തെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് വായിച്ചതുപോലെ
ഭയമാണ് തടസ്സം. കർത്താവ് അതിനൊരു മറുപടി പറയുന്നുണ്ട്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ ഭയപ്പെടരുത്. ആരെ ഭയപ്പെടണമെന്ന് ഞാൻ കാണിച്ചു തരാം. ദേഹത്തെയും ആത്മാവിനെയും നരകത്തിൽ തള്ളിക്കളയാൻ അധികാരമുള്ളവനെ തന്നെ ഭയപ്പെടുകയും. ലൂക്കോസിന്റെ സുവിശേഷം 12:1-10 വരെ വായിക്കുമ്പോൾ ഈ കാര്യം ലഭിക്കും. നമുക്കവനെ ഏറ്റുപറയാം മനുഷ്യരുടെ മുമ്പിൽ. ആമേൻ.